ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യാത്രക്കാരൻ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പനീറും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ബട്ടറും വെച്ചിട്ട് പനീർ ബട്ടർ മസാലയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ആദ്യം ഒന്ന് പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പം അതിന് വേണ്ടുന്നുള്ള സാധനങ്ങളാണ് ഇതൊക്കെ: മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും. മുളക് പൊടി ഇവിടെ ഞാൻ ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പൊ ഇത് നമുക്ക് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ എടുക്കാം. ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമ്മൾ പനീർ ബട്ടർ മസാലയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ദാ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പോ ഈ ബട്ടർ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ആ വീഡിയോ കാണാത്തവര് മുന്നത്തെ വീഡിയോ ചെക്ക് ചെയ്താൽ മതി. രണ്ടു ദിവസം മുന്നെയാണ് ഇട്ടിരുന്നത്. അപ്പൊ ഇതൊന്ന് സവാള ഒന്ന് വരട്ടാൻ വേണ്ടിട്ട് നമുക്ക് ഇത്രയും ബട്ടർ ഒന്ന് ഇട്ടു. ഇതിപ്പോ മെൽട്ട് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. ഞാന് 3 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പെട്ടെന്ന് ബ്രൗണിഷ് കളർ ആവാൻ വേണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് സോൾട്ട് യൂസ് ചെയ്യാം. നമ്മൾ ബട്ടർ ഉണ്ടാക്കിയത് സോൾട്ട് ഇട്ടിട്ടാണ്. അപ്പം ഒത്തിരി സോൾട്ട് ഇടണ്ട, തക്കാലം. കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കാം. ഇപ്പൊ ഞാൻ തീ ഇട്ടിരിക്കുന്നത് അത്യാവശ്യം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്യണം. അപ്പൊ ഈ സവാള ഒരു ബ്രൗണിഷ് കളറായി. അപ്പൊ ഇതിന്റെ അകത്തോട്ട് നമുക്ക് ഇനി പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഈ സ്പൂണിൽ നമ്മൾ ഇത്രയും മുളക് പൊടി എടുത്തു. നമ്മൾ ഇത്രേ എടുത്തുള്ളൂ, കാര്യം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി പനീറിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും എടുത്തു. പിന്നെ ഇത്രയും കുരുമുളക് ഇതൊന്ന് സൈഡിലോട്ട് മാറ്റിയിട്ട് ഈ പൊടി തണ്ടേ ഈ പൊടിത് ഇവിടെ ഇട്ട് കൊടുക്കുവാണ്. കാര്യം അതിന്റെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അടി പിടിക്കാതെ സൂക്ഷിക്കണം. ഒരു 3 ടൊമാറ്റോ അടിച്ചെടുത്തതാണ് മിക്സിയിലിട്ട്. അപ്പൊ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അതിനി ഇതും കുറച്ചൊന്ന് നന്നായിട്ട് ഒരു 5 മിനിറ്റോളം കിടന്ന് ഇതിന്റെ പച്ചമണം മാറുന്നവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിന്റെ അകത്തോട്ട് കുറച്ച് ഇത് അണ്ടിപ്പരിപ്പിന്റെ പേസ്റ്റാണ്. ഇവിടെ 8 അണ്ടിപ്പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ രാവിലെ തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ ഇട്ടിട്ട് അടിച്ചെടുത്തതാണ് മിക്സിയിൽ. നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് നന്നായിട്ട് നമ്മൾ ഫുള്ളായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും ഇതിന്റെ അകത്തോട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് കളർ കണ്ട് പേടിക്കേണ്ടത്, അണ്ടിപ്പരിപ്പൊക്കെ കഴുകിയതാണ്, മീൻസ് മിക്സിയിലൊക്കെ അടിച്ചിട്ട് കഴുകിയ ആ വെള്ളമാണ്. ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാം. തീ കൂട്ടിയിടാം. അതിന്റെ നന്നായിട്ട് ഇതൊന്നും എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആകുമ്പോൾ നമുക്ക് പനീർ ഇതിലോട്ട് ആഡ് ചെയ്യാം. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്. അപ്പൊ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് വെള്ളം ഇനിയും ഒഴിക്കാം. പിന്നെ പനീർ കറി എന്ന് പറയുമ്പോൾ ഒരു സെമി ഗ്രേവിയാണ് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇനി ഇതിലോട്ട് നമ്മൾ പനീർ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പനീറാണ്. അപ്പം ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കാണണം, എങ്ങനെയാണ് പനീർ ഉണ്ടാക്കണമെന്ന്. അപ്പൊ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് പനീർ. പനീർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു 5-6 മിനിറ്റ് കൂടുതൽ ഇതിങ്ങനെ സ്റ്റവിൽ ഇട്ടിരിക്കാൻ പാടില്ല. അതങ്ങ് പെട്ടെന്ന് എടുക്കണം, കാര്യം ചിലപ്പോൾ ഇത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ലാസ്റ്റ് ആയിട്ട് നമ്മളുടെ ഈ ഗരം മസാലയും കൂടെയാണ് ഇതിലിടുന്നത്. ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ ഇത് പിന്നെ അധികം പിന്നെ അടുപ്പിൽ ഇട്ടിരിക്കേണ്ട കാര്യമില്ല. അപ്പൊ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യുക ഒരു 1 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ ഇതാണ് നമ്മൾ ലാസ്റ്റിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇത് ഞാനൊന്ന് വെറുതെ ഗാർണിഷ് ചെയ്യുവാണ്, ചുമ്മാ വെറുതെ എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. ഇതിന്റെ മുകളിൽ നമുക്ക് കുറച്ച് ബട്ടറും കൂടെ വെക്കാം.
അപ്പൊ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡിയാണ്. അപ്പൊ ഞാനിത് ടേസ്റ്റ് ചെയ്തിട്ട് റിവ്യൂ പറയുന്നതായിരിക്കും. അപ്പോ നമ്മുടെ പനീർ ബട്ടർ മസാല പ്രിപ്പറേഷൻ കണ്ടല്ലോ. അപ്പൊ ഇത് കഴിച്ചു നോക്കിയിട്ടുള്ള ഒരു സത്യസന്ധമായ അഭിപ്രായം ഞാൻ പറയാം. ശരിക്കും പറഞ്ഞാൽ 3 ടൊമാറ്റോയുടെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നിയത്. 1.5 ടൊമാറ്റോ മതി. കാര്യം ടൊമാറ്റോന്റെ ഫ്ലേവർ ആയിരുന്നു കൂടുതലും മുന്നിട്ട് നിന്നത്. പുളി അധികം ഇഷ്ടമല്ലാത്തവർക്ക് അത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. കറിക്ക് പക്ഷെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ച് പുളി മുന്നോട്ട് നിന്നു. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാല് ഞങ്ങൾക്ക് ഒരുപാട് പേര് റെസിപ്പീസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പം വരും ദിവസങ്ങളിൽ അതെല്ലാം ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഞങ്ങൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്തിട്ട് ആ ബെൽ ബട്ടണോട് അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഏതെങ്കിലും പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വരും. അപ്പൊ നിങ്ങൾക്ക് കാണാമല്ലോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പൊ താങ്ക്സ്.